السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله، أما بعد. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട, പുണ്യമാക്കപ്പെട്ട, വളരെ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമാണ് അറഫ ദിവസം. ലക്ഷോപിലക്ഷം ജനങ്ങൾ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന്, ദേശഭാഷ വർണ്ണ വ്യത്യാസമില്ലാതെ, ശാരീരികമായും മാനസികമായും അടുത്തുകൊണ്ട് അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് അറഫ ദിവസം. ആ ദിവസം അവരോട് മാനസികമായി ഐക്യപ്പെട്ടുകൊണ്ട്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കുക എന്നത് പ്രത്യേകമായ ഒരു സുന്നത്താണ്. ആ നോമ്പിൻ്റെ പ്രതിഫലം, ആ നോമ്പിൻ്റെ മഹത്വം, ആ നോമ്പിൻ്റെ പുണ്യം കുറിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ഒരു സഹാബി ചോദിക്കുന്നു, സുഇല അൻ സൗമി യൗമി അറഫ, ചോദിക്കുന്നത് അറഫ ദിവസത്തിലുള്ള നോമ്പിനെ സംബന്ധിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, യുകഫിറു സനത്തൽ മാദിയത്ത വൽ ബാഖിയ, ഈ അറഫ ദിവസത്തിലുള്ള ഒരു ദിവസത്തെ നോമ്പ് അത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളെ പൊറുപ്പിക്കും എന്ന് മാത്രമല്ല, വൽ ബാഖിയ, ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപത്തിനെയും അത് പൊറുപ്പിച്ചു കളയും എന്ന് പറഞ്ഞാൽ, ഒരൊറ്റ നോമ്പ് കൊണ്ട് രണ്ട് വർഷം ചെയ്തു കൂട്ടുന്നതായ ചെറിയ ദോഷങ്ങളെ, ചെറുദോഷങ്ങളെ അള്ളാഹു പൊറുപ്പിച്ചു തരും, പൊരുത്തപ്പെട്ടു തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഈ അറഫ ദിവസത്തിലുള്ള നോമ്പിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറയുന്നു, സിയാമു യൗമി അറഫത അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതീ ഖബ്ലഹു വസ്സനത അല്ലതീ ബഅദഹു, ഈ അറഫ ദിവസത്തിലുള്ള ഒരു ദിവസത്തെ നോമ്പ് അത് കഴിഞ്ഞു പോയ ഒരു വർഷത്തിലെ പാപങ്ങളെ അത് പൊറുപ്പിച്ചു കളയും, വസ്സനത്തല്ലതീ ബഅദഹു, ശേഷം വരുന്ന ഒരു വർഷത്തിലെ പാപങ്ങളെയും അത് പൊറുപ്പിച്ചു കളയുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം, وفي هذا الحديث إشارة إلى أن من صام يوم عرفة لا يموت في ذلك العام. ഈ ഹദീസിൽ നമുക്കൊരു സൂചനയുണ്ട്, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണത്? ആരെങ്കിലും ഈ അറഫ ദിവസം നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വരുന്ന ആ ഒരു വർഷം അവൻ മരിക്കുകയില്ല എന്നാണ്. കാരണം ഹബീബ് നമ്മെ പഠിപ്പിച്ചത് എന്താണ്? വസനത്തല്ലതീ ബഅദഹു, ശേഷം വരുന്ന ഒരു വർഷത്തെ പാപങ്ങളെയും ഇത് പൊറുപ്പിച്ചു കളയുമെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ഒരു വർഷം കൂടി നമ്മളിവിടെ ജീവിച്ചിരിക്കും, നമുക്ക് ആ ഒരു വർഷത്തിൽ മരണമുണ്ടാവുകയില്ല. അപ്പോൾ ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടി ഈ അറഫ ദിവസം ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ തീർച്ചയാണ് അവനിക്ക് ഒരു വർഷം കൂടി, ആ ഒരു വർഷത്തിനിടയിൽ അവൻ മരിക്കുകയില്ല. ഇത് ഹബീബായ മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് ഗുണങ്ങൾ ഈ അറഫ ദിവസത്തിലുണ്ട്. ഈ അറഫ ദിവസത്തിൽ ദുആ ചെയ്യുന്നത് ഏറ്റവും പുണ്യകരമാണ്. അള്ളാഹു തആല ആ ദുആക്ക് ഇജാബത്ത് നൽകും എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖൈറുദ്ദുആഇ യൗമ അറഫ, ദുആകളിൽ നിന്ന് ഏറ്റവും ഖൈറായ ദുആ
അത് അറഫ ദിവസം ദുആ ചെയ്യുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അറഫ ദിവസത്തിൽ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ, നല്ല നല്ല അമലുകൾ വർദ്ധിപ്പിക്കാൻ, സദഖകൾ വർദ്ധിപ്പിക്കാൻ നമ്മളൊക്കെ തയ്യാറാവുക. അന്നത്തെ നോമ്പൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. അതുപോലെ പ്രത്യേകമായ നോമ്പിൻ്റെ ഒരു പ്രത്യേകം നോമ്പ് നോൽക്കൽ സുന്നത്തുള്ള ഒരു ദിവസം കൂടിയാണ് യൗമു തർവിയ എന്ന് പറയുന്ന ദുൽഹിജ്ജ എട്ടിൻ്റെ അന്ന്. ആ ദുൽഹിജ്ജ എട്ടിന് നോമ്പനുഷ്ഠിക്കൽ അതും പ്രത്യേകതയുണ്ട്. അതിനും ഒരുപാട് ഫദലുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ അയിമ്മത്തുകളും ഇമാമുകളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം ഒക്കെ എട്ടിൻ്റെ അന്നത്തെ യൗമു തർവിയയുടെ നോമ്പും അതുപോലെ ഒമ്പതിൻ്റെ അന്ന് അറഫ ദിവസത്തിലുള്ള നോമ്പും നമ്മൾ നോൽക്കാൻ ഒരിക്കലും മറന്നു പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ആ ദിവസത്തിലുള്ള നോമ്പനുഷ്ഠിക്കാനും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.